ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്ന വീഡിയോ വിപ്പിംഗ് പൗഡറിൽ നിന്ന് എങ്ങനെ പെർഫെക്റ്റായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം തന്നെ തയ്യാറാക്കിയെടുക്കാം. അത് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഐസിങ് ചെയ്തെടുക്കാനും ഫ്ലവേഴ്സ് വരച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പം നമുക്ക് വിപ്പിംഗ് പൗഡറിൽ നിന്ന് എങ്ങനെ വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം നോക്കാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ വലിയൊരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് വിപ്പിംഗ് പൗഡർ ബീറ്റ് ചെയ്തെടുക്കാനുള്ള ബൗള് വെച്ചെടുക്കുക. എപ്പോഴും ഇതുപോലത്തെ ബൗളെടുക്കുമ്പോൾ ഗ്ലാസിൻ്റെ സ്റ്റീലിൻ്റെ ബൗളെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മളെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടുള്ളൂ. ഈ ഒരു മെത്തേഡല്ല ഞങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ ബൗളും ബ്ലേഡും നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിതാ വിപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വിപ്പിംഗ് പൗഡറാണ് ഇവിടെ എടുത്തത്. പിന്നെ ഈ ബോക്സിൻ്റെ സൈഡിലായിട്ട് ഇതാ ഇതുപോലെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. അതിൽ 115 ml മിൽക്ക്, 1 ടീസ്പൂൺ വാനില എസൻസ് ഒക്കെ ചേർക്കാനാണ് അവർ പറയുന്നത്. ഏത് കമ്പനിയുടെ പൗഡർ എടുക്കുകയാണെങ്കിലും ഇതുപോലെ ഉണ്ടാവും ആ പാക്കറ്റിൻ്റെ സൈഡിലായിട്ട്. അതൊന്ന് വായിച്ച് നോക്കിയതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവും. കാരണം ആ ഒരു 1 ml ഫുള്ളായിട്ട് ചേർക്കുമ്പോൾ ഈ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് അങ്ങ് ലൂസായി പോവും. ഇതിലിതുപോലെ 2 പാക്കായിട്ടാണുള്ളത്. ഓരോ പാക്കിലും 38 ഗ്രാമാണ് വിപ്പിംഗ് പൗഡർ ഉള്ളത്. ഞാൻ ഈ 2 പാക്കും ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഏതൊരു ബ്രാൻഡിൻ്റെതാണെങ്കിലും അതിൻ്റെ സൈഡിൽ പറഞ്ഞതുപോലെ ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും. പാല് ചേർക്കേണ്ടതും ഐസിങ് ഷുഗർ ചേർക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് വായിച്ച് നോക്കാൻ മറക്കരുതേ. ഇപ്പം അതാ ഇതിൽ വലിയ പറഞ്ഞത് 115 ml പാല് ചേർക്കാനാണ്. പാലായാലും വെള്ളമായാലും 115 ml ചേർക്കാനാണ്. അതിലോട്ട് ഞാനിതാ കുറച്ച് പാല് ചേർത്തെങ്കാൻ ബീറ്റ് ചെയ്യുകയാണ്. ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പം തന്നെ ഇതിലേക്ക് കുറച്ച് ഐസിങ് ഷുഗറും കൂടിയും ചേർത്തെടുക്കുക. വെള്ളമായാലും പാലായാലും നല്ല തണുത്തോടുകൂടി ചേർക്കാൻ ശ്രദ്ധിക്കുക. ഞാനെടുത്ത ഈ വിപ്പിംഗ് ക്രീം വിപ്പിംഗ് പൗഡറിൽ കുറച്ച് മധുരം കുറവായതുകൊണ്ടാട്ടോ ഞാൻ ഐസിങ് ഷുഗർ ചേർത്തെടുത്തത്. നിങ്ങൾക്ക് ആ മധുരം മതിയെന്നുണ്ടെങ്കിൽ ഐസിങ് ഷുഗർ ചേർക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റായിട്ട് ഷുഗർ ചേർക്കാതെ ഐസിങ് ഷുഗർ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതാ ബാക്കിയുള്ള ഐസിങ് ഷുഗറും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുക. ഞാൻ ടോട്ടലി 3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണ് എടുത്തത്. ഇതിൻ്റെ പകുതി ഞാൻ ഫസ്റ്റ് ചേർത്തു, ബാക്കിയുള്ളത് ഇപ്പോഴും ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതാ നമ്മൾ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച പാലിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. അപ്പം പാല് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കുക. കുറച്ച് കുറച്ചായിട്ട് ചേർത്തെങ്കാൻ ബീറ്റ് ചെയ്തെങ്കാൻ എടുക്കുക. അല്ലാണ്ട് നമ്മളെ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് ലൂസായി പോവും. ഇപ്പോൾ അതാ നമ്മളെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ടോട്ടലി 115 ml പാല് ചേർത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂണോളം ഐസിങ് ഷുഗറും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മൾ ഈ പാത്രം ഇങ്ങനെ കമഴ്ത്തി നോക്കിയാൽ വിപ്പിംഗ് ക്രീം താഴെ വികരുത്. അതാണ് ഇതിൻ്റെ ഒരു രൂപം. ഇപ്പോൾ അതാ നമ്മളെ പാത്രത്താ നല്ലതുപോലെ കമഴ്ത്തി നോക്കുമ്പോൾ നമ്മൾ ക്രീം താഴെ ചാടുന്നില്ല. അപ്പോൾ ഇത് നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് വെച്ചെങ്കിൽ നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാനും ഫ്ലവേഴ്സ് വരക്കാനും ഡെക്കറേഷൻ ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ഈ ഒരു ക്രീം വെച്ചെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം ഇന്ന കുഞ്ഞു ബെല്ലൈക്കണം ഓൾ എന്നുള്ളതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാം. പിന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ ഡ്രോപ്പ് കളർ ചേർത്ത് കൊടുത്തെങ്കിൽ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അധികം സമയം ബീറ്റ് ചെയ്യേണ്ട. കൂടുതൽ സമയം ബീറ്റ് ചെയ്താലേ നമ്മളെ വിപ്പിംഗ് ക്രീം ലൂസായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അള്ളാ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ. ബൈ ബൈ.